അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശുദ്ധീകരണം നടത്തുന്ന സമയത്ത് നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ മുൻദ്വാരം അഥവാ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും മുൻദ്വാരം മുൻഭാഗം വൃത്തിയാക്കുമ്പോൾ അതുപോലെ തന്നെ പിൻദ്വാരം വൃത്തിയാക്കുമ്പോഴും കൂടുതൽ വസ്വാസ് അനുഭവിക്കുന്ന ആളുകൾ ചെയ്യാറുള്ള കാര്യങ്ങൾ, അതിൻ്റെ സത്യാവസ്ഥ എന്ത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ച് വളരെ ലളിതമായ രൂപത്തിൽ വളരെ ഹ്രസ്വമായി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക, പറയുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഈ അറിവ് നൽകുന്നതൊക്കെ സ്വീകരിക്കട്ടെ, അവൻ തൃപ്തിപ്പെടുന്ന പൊരുത്തപ്പെടുന്ന അമലായി കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു കാര്യമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ആമീൻ. നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്തു കൊടുക്കണം. ഒരുപാട് ആളുകൾക്ക് ഇത്തരം പ്രയാസങ്ങളുള്ളവരുണ്ട്, അവർക്കൊക്കെ ഉപകാരപ്പെട്ടേക്കാം. ഏതായാലും ചില ആളുകൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ, പുരുഷന്മാർ പ്രത്യേകിച്ച് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അവരുടെ പുരുഷൻ ലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളമാക്കുന്ന ഒരു സ്വഭാവം, അങ്ങനെ ചെയ്യാനുള്ള കാരണം അവരുടെ വസ്വാസ് തന്നെയാണ്. അവിടെ ഉൾഭാഗം മൂത്രമുള്ള സ്ഥലമാണത്, ശുദ്ധിയായിട്ടില്ല എന്ന തോന്നലുകൊണ്ട് അവർ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമാക്കുന്നു. അത് വലിയ അപകടമുള്ള കാര്യമാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുറംഭാഗം മാത്രമാണ് നമ്മൾ വൃത്തിയാക്കേണ്ടത്. ആ ഹോളിന് പുറത്ത് വന്ന പുറത്തുള്ള നജസുകൾ, പുറത്ത് ഭാഗങ്ങൾ, അതൊക്കെയാണ് നമ്മൾ വൃത്തിയാക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെയാണ് പിന്തുവാരത്തിൻ്റെ കാര്യവും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുൻദ്വാരം, ഉള്ളു കഴുകേണ്ട സ്ഥലങ്ങളുണ്ട്, അത് കഴുകണം. പിന്തുവാരത്തിലും അങ്ങനെ തന്നെയാണ്. ചില ആളുകൾ, പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ, കാഷ്ടത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടാകും എന്ന ഒരു തോന്നലിൻ്റെ പേരിൽ ഉള്ളിലേക്ക് വെള്ളമടിക്കുന്ന ആളുകൾ, ഉള്ളിലേക്ക് വെള്ളം പ്രസ് ചെയ്ത് പമ്പ് ചെയ്ത് അടിക്കുന്ന ആളുകൾ, ഇതൊക്കെ വളരെയധികം ആരോഗ്യപരമായിട്ട് പിന്നീട് പ്രയാസങ്ങളുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ഇസ്ലാം അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പുറംഭാഗമാണ് കഴുകേണ്ടത്. പുരുഷൻ അവൻ മുക്കുന്ന സമയത്ത്, മല ദ്വാരത്തിൽ മുക്കുന്ന സമയത്ത് അവൻ്റെ എല്ലാ ചുളിഞ്ഞ ഭാഗങ്ങളും നേരെയാകും. ആ സമയത്ത് കഴുകി വൃത്തിയാക്കുക, അങ്ങനെയാണ് ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ആ ഹോളിൻ്റെ ഉൾഭാഗത്തിലേക്ക് വെള്ളമാക്കാൻ ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. ഉള്ളിലുള്ള നജസ് വൃത്തിയാക്കേണ്ടത് ഇസ്ലാം കൽപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ളിലേക്ക് വെള്ളമാക്കിയിട്ട് ആരോഗ്യപരമായ പ്രയാസം വരുത്തുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരാളും ചെയ്യരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാത്തിൻ്റെയും പുറംഭാഗം മാത്രമാണ് കഴുകേണ്ടതുള്ളൂ. ഇത് ഒരുതരം വസ്വാസാണ്. എത്ര കഴുകിയാലും മതിയാവുകയില്ല എന്നതിൽ നിന്ന് പിന്നീട് അയാളുടെ റിസർച്ചിൽ, അയാളുടെ ഗവേഷണത്തിൽ കണ്ടെത്തുകയാണ് ഇനി അതിൻ്റെ ഉള്ളിലും കഴുകണം. അങ്ങനെ ഉൾഭാഗം കഴുകുന്നു, പിന്നീട് അത് എത്ര കഴുകിയാലും മതിയാകാത്ത തരത്തിൽ, പിന്നീട് അത് എറിച്ച വെള്ളം, അങ്ങനെ ഒരുപാട് വസ്വാസുകൾ അതിൻ്റെ പിന്നാലെ വന്നു ചേരുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ മുഅ്മിനീങ്ങൾ, മുസ്ലിംകൾ ഒഴിവാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല രൂപത്തിൽ ജീവിക്കാൻ, അള്ളാഹു തൃപ്തിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ഇബാദത്തുകൾ അമല് ചെയ്യണം. അള്ളാഹു അത്തരത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ വിനീതനായ എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.